ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി റെഡി ടു കുക്ക് വിഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് പൂരി ആണെങ്കിലും ചപ്പാത്തി, പത്തിരി, നൈസ് പത്തിരി ഇതൊക്കെ ഞാൻ റെഡി ടു കുക്കായിട്ട് ചെയ്യുന്ന രീതി കാണിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും, ഇനിയിപ്പോൾ നോമ്പ് വരാൻ പോകുന്ന അപ്പം ഇഫ്താറ് അതുപോലെ അത്താഴത്തിലൊക്കെ നമുക്ക് പെട്ടെന്ന് പിന്നെ നമുക്ക് ചുട്ടെടുക്കാൻ എളുപ്പമാണ്. ഈ ഒരു രീതിയിൽ വെക്കുന്നുണ്ടെങ്കിൽ ഏതാണോ വേണ്ടത് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഇതിലാദ്യം ഞാൻ കാണിക്കുന്നത് പൂരി നമ്മൾ റെഡി ടു കുക്കായിട്ട് എങ്ങനെ വെക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 3 കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ആശീർവാദാണ് സാധാ യൂസ് ചെയ്യാറുള്ളത്. ഇനി ഇതിലോട്ട് 2-3 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 2-3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഓപ്ഷനിലാണ്. ഇനി ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ചെറിയൊരു ചൂടുവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നല്ല ചൂടുവെള്ളം ഒരിക്കലും ചേർക്കരുത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ അത്ര അയവിലല്ല കുഴക്കേണ്ടത്. അതിനേക്കാളും കുറച്ച് കട്ടിക്ക് തന്നെ കുഴച്ചെടുത്താൽ മതി. ഇനി നമ്മളിത് വേണമെങ്കിൽ ഒരു 15 മിനിറ്റോളം ഒന്ന് മൂടി വെക്കാം കേട്ടോ. ഒന്ന് വേണമെങ്കിൽ മാറ്റി വെക്കാം. ഇതിന് മുകളിലോട്ട് ഒരു ഇച്ചിരി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത്. ഓപ്ഷനിലാണ്, ഇങ്ങനെ ചെയ്യണമെന്നില്ല. നമ്മൾ സാധാ പൂരി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കുഴക്കുന്നതും അതുപോലെ ഇത് പരത്തുന്നതുമൊക്കെ. ഇനി നമുക്ക് വലിയ സൈസിലുള്ള പൂരി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ബോൾസാക്കി എടുക്കാം, അല്ലെങ്കിൽ മീഡിയം സൈസിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ബോൾസാക്കി എടുത്തിട്ട് ഇനി പത്തിരി പ്രസ്സിലാണ് പ്രസ് ചെയ്തെടുക്കുന്നത്, ചപ്പാത്തി പലകയിലല്ല. അപ്പോൾ ഇതിലോട്ട് ഒരു ഇച്ചിരി ഈ ഒരു ഷീറ്റിലോട്ട് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പത്തിരി പ്രസ്സിലാകുമ്പോൾ നല്ല തിന്നായിട്ട് എല്ലാ സൈഡും ഒരേ കനത്തിൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മളിങ്ങനെ പരത്തി ഇങ്ങനെ വെക്കരുത്. പരത്തി ഉടനെ തന്നെ വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി വെക്കരുത്, അപ്പോൾ അത് ചുരുണ്ട് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോന്ന് പരത്തുന്നതിനനുസരിച്ച് ഇതുപോലെ ഫ്രൈ പാനിൽ ഇട്ടിട്ടൊന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. കുറേ നേരം ഇട്ട് വെക്കരുത്. നല്ല ചൂടായ ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് നമ്മളിതുപോലെ ഒരു 10 സെക്കൻഡും വേണ്ട, അപ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു പത്ത് സെക്കൻഡൊക്കെ ആകുമ്പോൾ മാറ്റിയാൽ മതി. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഓരോന്നും നമ്മൾ പരത്തി ചുട്ടെടുക്കുക. അപ്പോൾ നമുക്ക് ബോൾസ് കുറച്ചധികം ഉണ്ടാക്കി വെച്ചാൽ പിന്നെ നമ്മൾ തവയിലിട്ട് കൊടുക്കുന്ന സമയം കൊണ്ട് നമുക്കിതുപോലെ പെട്ടെന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ നല്ല തിന്നായിട്ട് കിട്ടുന്നുണ്ട്. എല്ലാ സൈഡും ഒരേ കനത്തിൽ ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഓരോന്നും ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് വെക്കാട്ടോ, അല്ലെങ്കിൽ അധികം ഓവറായി പോകും, കുക്കായി പോകും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 വരെ എണ്ണുന്ന സമയം പോലും വേണ്ട, അപ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഈ ഒരു രീതിയിൽ ഓരോന്നും ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോന്ന് ചെയ്തെടുക്കും തോറും ഒരു പ്ലേറ്റിലോട്ട് ഇതുപോലെ നിരത്തിയാണ് വെക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് നല്ലോണം ചൂടാറി കഴിഞ്ഞിട്ടാണ് നമ്മൾ സിപ്പ് ലോക്ക് ബാഗിൽ അല്ലെങ്കിൽ കണ്ടെയ്നറിലൊക്കെ ആക്കി വെക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഒരു 25 ഷീറ്റ് കൂടുതൽ തന്നെ ഉണ്ട്. ഇതിപ്പോൾ കുറച്ച് വലിയ പൂരിയല്ലേ, അപ്പോൾ ഇതിനേക്കാൾ കുറച്ച് ചെറുതാക്കുന്നുണ്ടെങ്കിൽ എന്തായാലും 30 ഷീറ്റൊക്കെ നമുക്ക് 3 കപ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് സിപ്പ് ലോക്ക് ബാഗിലാണ്, ഇതുപോലുള്ള സിപ്പ് ലോക്ക് ബാഗിലാണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടെയ്നറിൽ നല്ല എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ വേണമെങ്കിൽ ഇട്ട് വെക്കാം, പിന്നെ അല്ലെങ്കിൽ ഇതുപോലുള്ള സിപ്പ് ലോക്ക് ബാഗിൽ ഇട്ട് വെച്ചാലും മതി. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരുമിച്ചിട്ട് ഇങ്ങനെ ഇട്ട് വെക്കാം കേട്ടോ. ഇട്ട് വെച്ചിട്ട് ഒന്ന് കെയർ ചെയ്യാനുണ്ട്. നമ്മൾ ഇട്ട് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുളിക്ക് അങ്ങനെയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ടൊന്നുമല്ല വെക്കേണ്ടത്. ഞാൻ കാണിച്ചുതരാം. നമ്മളിതിൽ ഇതുപോലെ ഇങ്ങനെ ഒന്നിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അട്ടിക്കട്ടിക്കാണ് വെച്ച് കൊടുക്കുന്നത്. സിപ്പ് ലോക്ക് ബാഗിൽ വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം, അല്ലെങ്കിൽ മൊത്തത്തിൽ ഒന്നിൽ വെച്ചാലും മതി. അപ്പോൾ ഇതിലിപ്പോൾ ഒരു 15 ഷീറ്റോളം ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു സിപ്പ് ലോക്ക് ബാഗിലും കൂടെ വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ലോക്ക് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. ഇനി നമ്മളിത് ഫ്രീസറിലല്ല വെക്കേണ്ടത്, ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിലാണ് വെക്കേണ്ടത്. ഇതേപോലെയാണ് കേട്ടോ വെക്കേണ്ടത്, അല്ലാതെ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെയല്ല വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ സിപ്പ് ലോക്ക് ബാഗിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ വെക്കാം. വേണമെങ്കിൽ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും വെക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു 2 ദിവസം മുമ്പ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഷീറ്റാണ്. നമുക്കൊരു 2-3 ആഴ്ച വരെയൊക്കെ വെക്കാം. നമ്മളെങ്ങനെയാണോ വെക്കുമ്പോൾ ഉണ്ടായി അതേപോലെ തന്നെ ഉണ്ടാവും. നമ്മൾ ഫ്രീസറിലൊന്നുമല്ലല്ലോ, ഫ്രിഡ്ജിൽ താഴെയല്ലേ വെക്കുന്നത്.
അപ്പോൾ കണ്ടില്ലേ, ഒട്ടും പൊടിഞ്ഞിട്ടൊന്നുമില്ല. നമുക്ക് നമ്മളെങ്ങനെയാണ് വെച്ചിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെ ഉണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഒക്കെ ഒന്ന് പുറത്ത് വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് എണ്ണ നല്ല ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതുപോലെയാണ് എണ്ണയിലോട്ട് പൂരി ഇട്ട് കൊടുക്കേണ്ടത്. അടിയിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അത് ഇങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി. എന്നാലേ ഇതുപോലെ നന്നായിട്ട് അത് എങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഉണ്ടാക്കി അപ്പം തന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്. നന്നായിട്ട് പൊങ്ങി കിട്ടണമെങ്കിൽ ഒന്ന് എണ്ണക്കെ നല്ല ചൂടുണ്ടായിരിക്കണം. പിന്നെ എണ്ണയിലോട്ട് നമ്മൾ പൂരി ഇട്ട് കൊടുക്കുമ്പോൾ അടിയിലോട്ടായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു 2 കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഇതുപോലെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ഓൾറെഡി ഇത് കുക്കായിട്ടുള്ള സംഭവമല്ലേ, ചെറിയ രീതിയിൽ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നുണ്ട്. ഇതുപോലെ ഓരോന്നും ഫ്രൈ ചെയ്തെടുത്താൽ മതി, പരത്തി ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഇങ്ങനെ അടിയിലോട്ട് അങ്ങനെ ഡിപ്പായിട്ടില്ല, അല്ലെങ്കിൽ നന്നായിട്ട് പൊങ്ങുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് താഴ്ത്തി കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇതുപോലെ പൊങ്ങി വരുമ്പോഴാണ് എപ്പോഴാണെങ്കിലും നമുക്ക് പൂരിയൊക്കെ കഴിക്കാനൊരു സുഖം. ഇനിയിപ്പോൾ പൊങ്ങി വന്നില്ല എന്നുണ്ടെങ്കിലും കഴിക്കാനൊക്കെ കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നമ്മൾ നോർമലി ഉണ്ടാക്കിയെടുക്കുന്ന പൂരിയേക്കാളും ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് പെട്ടെന്ന് നമുക്ക് ഏത് സമയത്ത് പെട്ടെന്ന് വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എന്തെളുപ്പം അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മളത് കുഴച്ച് പരത്തി ഒക്കെ നമുക്ക് ഒരു മടുപ്പ് തോന്നാറുണ്ട്. ഇങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഈസിയാണ്. ഇനി നമുക്ക് ചപ്പാത്തി ഷീറ്റ് നോക്കാം. ഇതേപോലെ കൂട്ടത്തിൽ നല്ല സോഫ്റ്റായി കിട്ടാനുള്ള ടിപ്പും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിനും വേണ്ടിയിട്ട് ഞാൻ 3 കപ്പ് അട്ടപ്പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത് ആശീർവാദിൻ്റെ. പിന്നെ പാകത്തിനുള്ള ഉപ്പും, അതുപോലെ 2-3 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ. ഇനി ഇതിലോട്ട് നല്ല വെട്ടി തിളക്കുന്ന വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ 3 കപ്പ് ആട്ടപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് പാകത്തിനാകുന്നുണ്ട്. ആശീർവാദ് ബ്രാൻഡിൻ്റെ ആട്ടപ്പൊടി ആകുമ്പോൾ നേരെ പകുതിയാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. 1 സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് ചൂടാറി കഴിയുമ്പോഴാണ് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ചെയ്യാത്തവർ ചെയ്ത് നോക്കാട്ടെ. ഇപ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ചൂടോടെ നമുക്ക് എന്തായാലും കുഴക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ചൂടാറി കഴിയുമ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്താൽ മതി. ഇനി നമ്മൾ സാദാ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ഇതുപോലെ ബോൾസ് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ 2 രീതിയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ നോർമലി സാദാ ചെയ്യാറുള്ള പോലെ ഇതുപോലെ പൊടി തട്ടിക്കൊടുത്തിട്ട് പരത്തിയെടുത്താൽ മതി. പിന്നെ നമ്മൾ ചപ്പാത്തി ആണെങ്കിലും പൂരി ആണെങ്കിലും പരത്തിയെടുക്കുമ്പോൾ എല്ലാ സൈഡും ഒരേ കനത്തിൽ പരത്തിയെടുക്കാൻ നോക്കുക. അപ്പോൾ നന്നായിട്ട് പൊങ്ങി കിട്ടും, പൂരി ആണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും. പിന്നെ ചപ്പാത്തിക്ക് നമുക്കിതുപോലെ ആദ്യം ഒന്ന് കുറച്ചധികം പരത്തി വെക്കാം. പൊടിയൊക്കെ തട്ടി കൊടുത്തിട്ട് ഒരു പ്ലേറ്റിലൊക്കെ ഇട്ട് വെക്കാം. എന്നിട്ട് ഒരുമിച്ച് നമുക്ക് തവയിലിട്ടിട്ടെടുക്കാം. ഇനി വേറൊരു രീതി, നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ പത്തിരി പ്രസ്സിലൊന്ന് പ്രസ് ചെയ്തെടുത്തിട്ട് ഇനി നമ്മൾ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടെ എളുപ്പമാണ്. നമുക്ക് എല്ലാ സൈഡും ഒരേ കനത്തിൽ കിട്ടുന്നുമുണ്ട്, അതുപോലെ നല്ല റൗണ്ട് ഷേപ്പിലൊക്കെ വരുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് പൊടി തട്ടിക്കൊടുത്തിട്ട് പത്തിരി പ്രസ്സിലൊന്ന് പ്രസ് ചെയ്തിട്ട്, പത്തിരി പ്രസ്സിൽ മാത്രം പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും തിന്നായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൊടി തട്ടി കൊടുത്തിട്ട് ഒന്നും കൂടെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് ഇതുപോലെ പരത്തി കുറച്ചധികം പരത്തി വെച്ചിട്ട് പിന്നെ തവയിലിട്ടിട്ടൊന്ന് എടുക്കാം. അപ്പോൾ ഇത് നമുക്കിപ്പോൾ തന്നെ ചുട്ടെടുക്കുന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ പരത്തിയെടുക്കാം. അതുപോലെ കുഴച്ചെടുക്കുന്നതുമൊക്കെ സെയിമാണ്. അപ്പോൾ ഇത് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡി ടു കുക്കാക്കി വെക്കുന്ന എങ്ങനെയെന്ന് നോക്കാം. ഈ ഒരു ഷീറ്റ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ നല്ല ചൂടായ ശേഷം ഫ്ലെയിം നല്ലോണം കുറയ്ക്കുക. എന്നിട്ട് ഇതിൽ ഷീറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒരു 10 വരെ എണ്ണുന്ന സമയം മാത്രം മതി. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. വീണ്ടും ആ ഒരു സമയം 10 വരെ എണ്ണുന്ന ഒരു 10 സെക്കൻഡ് സമയമാകുമ്പോൾ തന്നെ ഇതുപോലെ മാറ്റിയാൽ മതി. ഒരു രീതിയിൽ ഓരോന്നും ചുട്ട് തവയിലിട്ടിട്ടൊന്ന് എടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ മൊത്തത്തിൽ വെച്ചിട്ടുള്ള ഷീറ്റാണ്. നമുക്ക് ഈ ഒരളവിൽ 3 കപ്പ് പൊടിയെടുക്കുമ്പോൾ ഒരു 21 ചപ്പാത്തി ഷീറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇതിലിപ്പോൾ ഏകദേശം 21 എണ്ണം ഉണ്ട് ഇതിൽ. ഇനി നമ്മളിത് ചൂടാറിയതിന് ശേഷം ഇതുപോലെ എല്ലാം ഒരുമിച്ച് വെച്ചിട്ട് സിപ്പ് ലോക്ക് ബാഗിൽ തന്നെയാണ് ഇതും ഞാൻ ഇട്ട് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലൊരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാലും മതി. പിന്നെ നമുക്ക് ഈ ഒരു സിപ്പ് ലോക്ക് ബാഗിലോട്ട് ആക്കിയിട്ട് നന്നായിട്ട് ലോക്ക് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ വെച്ചാൽ മതി. ഫ്രീസറിലല്ല, താഴത്തെ തട്ടിലാണ് വെക്കേണ്ടത്.
അപ്പോൾ ഇങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ ഇതും നമുക്ക് എളുപ്പമാണ്. പിന്നെ പെട്ടെന്ന് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതും നമ്മൾ ഇതുപോലെ ഫ്ലാറ്റായിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത്, അല്ലാതെ സ്ട്രൈറ്റായിട്ടല്ല. ഇനി നമ്മൾ ഇതുപോലെ വെച്ചിട്ടുള്ള ഷീറ്റ് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ ഇതുപോലെ ഷീറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ടാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഒരു സൈഡ് കുക്കാകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് ആ ഒരു രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഓവറായിട്ട് കുക്കാക്കി എടുക്കരുത്. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ കുറച്ച് ഹാർഡായിട്ടുള്ള പോലെ തോന്നും. ഓവറായിട്ട് കുക്കാക്കാതെ ഒരു നോർമൽ രീതിയിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ചെയ്താലും നന്നായിട്ട് പൊങ്ങി വന്നാൽ മതി. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ പിന്നെ നന്നായിട്ട് ഓവറായിട്ട് കുക്ക് ചെയ്യാതെ ഇരിക്കുക കേട്ടോ. ഞാനിതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല പൊങ്ങി വരുന്നുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നും ഇതുപോലെ കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് എളുപ്പമല്ല ഇങ്ങനെ നമുക്ക് ചപ്പാത്തി ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കണ്ടില്ല നല്ല പുള്ളി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതേപോലെ പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. കാസർഗോഡൻ പത്തിരിയാണ് ആദ്യം കാണിക്കുന്നത്. ഇതിപ്പോൾ കാസർഗോഡൻ പത്തിരി പൊടിയാണ് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് കാണിച്ചിട്ടുണ്ട്. അതിന് പത്തിരിപ്പൊടി ഉണ്ടാക്കിയെടുക്കുന്നതും അരി വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ഈ ഒരു പത്തിരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. രണ്ട് കപ്പ് ഏകദേശം രണ്ട് കപ്പ് കുറച്ച് നിറച്ചെന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എത്രയാണോ വേണ്ട അത്ര ഇതിൽ നമുക്ക് എടുക്കാം. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും പിന്നെ നല്ല കുറച്ച് നല്ല ചൂടുവെള്ളം തന്നെ ചേർത്തിട്ട് ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പം അങ്ങനെ തിളച്ച വെള്ളം വേണം വാട്ടിയെടുക്കണം അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ചെറിയ ചൂടുവെള്ളമാണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ചൂട് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിലേക്കുള്ള വെള്ളം നമ്മൾ രണ്ട് കപ്പ് പൊടിയൊക്കെ എടുക്കുമ്പോൾ അതിനേക്കാളും കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാറുണ്ട്. കുറച്ച് ചേർത്തിട്ട് കുഴച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. പത്തിരി ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സൈസിൽ ബോൾസാക്കിയെടുത്താൽ മതി. മൊത്തത്തിൽ ബോൾസ് ഉണ്ടാക്കിയെടുത്തിട്ട് പിന്നെ നമുക്ക് പ്രസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. പിന്നെ നമുക്കിത് പ്രസ് ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു പത്തിരി പ്രസ്സിൽ ഈ ഷീറ്റിൽ ഒരിച്ചിരി എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ പരത്തി വെക്കാറില്ലല്ലോ, നമ്മൾ പരത്തി അപ്പം തന്നെ ചുട്ടെടുക്കാറാണ് സാധാ. നമ്മൾ പത്തിരിയാണെങ്കിൽ നൈസ് പത്തിരി അങ്ങനെയല്ല, പരത്തി വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ പിന്നീട് കാണിച്ചുതരാം കേട്ടോ അതിന് ചെയ്യുന്നവർ എന്തിനങ്ങനെ ചെയ്യുന്നതെന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ ഒരു ഷീറ്റ് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിൽ നിന്നും ഷീറ്റിൽ നിന്നും റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നും കൂടെ പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അല്ലെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പാൻ നല്ല ചൂടായ പാനിലോട്ട് ഫ്ലെയിം നല്ലോണം കുറയ്ക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് തന്നെ ആക്കുക. എന്നിട്ട് നമ്മളിതുപോലെ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ചപ്പാത്തിയൊക്കെ ചെയ്ത പോലെ ഒരു 10 സെക്കൻഡും വേണ്ട, 10 സെക്കൻഡൊക്കെ ആകുമ്പോൾ തന്നെ തിരിച്ചിട്ടിട്ട് വീണ്ടും ഒരു 10 സെക്കൻഡൊക്കെ ആ ഒരു സമയം മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതിൽ നിന്നും മാറ്റിയാൽ മതി. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് ആക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ രണ്ടാമത് നമ്മൾ ചെയ്ത് ഇതിൻ്റെ മുകളിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് ഒരു സൈഡിലോട്ടൊക്കെ ആക്കിയിട്ട് ഒന്ന് നിരത്തി വെക്കുന്ന രീതിയിലൊക്കെ വെക്കുക. അപ്പോൾ പെട്ടെന്ന് ചൂടാറും. ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് തന്നെ അങ്ങനെ വെച്ച് കൊടുക്കണ്ട. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോന്നും നമ്മൾ പരത്തി ഇതുപോലെ പാനിലിട്ടിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പെട്ടെന്ന് നമുക്ക് ചിലപ്പോൾ രാത്രിയൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനൊക്കെ മടി തോന്നുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ടൊക്കെ വെക്കാം. പകലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ രാത്രി ഉണ്ടാക്കിയെടുക്കാൻ നേരത്തെ നമുക്ക് ചുട്ടെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ചെറുതായിട്ട് ചൂടാറിയിട്ടുമുണ്ട്. അപ്പോൾ ഇത് സിപ്പ് ലോക്ക് ബാഗിലല്ല ഇത് വെക്കേണ്ടത്, ഇതുപോലെയുള്ള ഒരു കണ്ടെയ്നറിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ ഫ്രീസറിലല്ല താഴത്തെ തട്ടിൽ തന്നെയാണ് വെക്കുന്നത്. ഒരു ഒരാഴ്ചയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അതിനേക്കാളും കൂടുതൽ വെക്കാൻ പറ്റുമായിരിക്കും, അങ്ങനെ നോക്കിയിട്ടില്ല. ഒരാഴ്ചയൊക്കെ എന്തായാലും വെക്കാം. ഒരു ക്ലിംഗ് റാപ്പും കൂടെ ഒന്ന് കവർ ചെയ്തിട്ട് വെക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലെ വെച്ചാൽ മതി. ഇനി നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നതും കൂടെ നോക്കാം. ഇതൊരു 2 ദിവസമൊക്കെ വെച്ചിട്ടുള്ള ഷീറ്റാണ്, പത്തിരി ഷീറ്റാണ്. അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് എടുക്കുമ്പോൾ നമുക്ക് നമ്മളെങ്ങനെയാണ് വെച്ചത് അതേപോലെ തന്നെ കാണുമ്പോൾ തന്നെ അറിയാം, അതേപോലെ തന്നെ ഉണ്ടാവും. അങ്ങനെ പൊടിഞ്ഞു പോവുകയോ ഒട്ടിപ്പിടിക്കുകയോ ഒന്നുമില്ല. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പാൻ ചൂടായ പാനിലോട്ട് നമ്മളിത് ചുട്ടെടുക്കുമ്പോൾ നമ്മൾ സാധാരണ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാറുണ്ട് ഇട്ട ഉടനെ തന്നെ. പക്ഷേ ഇതങ്ങനെ ചെയ്യുന്നില്ല, കുക്കായതിന് ശേഷമാണ് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ പുള്ളി വരാൻ വേണ്ടിയിട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ആദ്യം തന്നെ ഇട്ട പാടെ തിരിച്ചിട്ട് കൊടുക്കണമെന്നില്ല.
അപ്പോൾ കണ്ടില്ലേ, ഇതും നന്നായിട്ട് പുള്ളി വേർത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചുട്ടെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ഫ്രഷായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ എങ്ങനെയാണോ ആ ഒരു രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോന്നും ചുട്ടെടുത്താൽ മതി. നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നൈസ് പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഇതുപോലെയുള്ള പത്തിരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ വറുത്ത അരിപ്പൊടിയാണ്. നമ്മൾ നൈസ് പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത് പച്ചരി പൊടി വെച്ചിട്ടാണ്, പച്ചരി പൊടി വറുത്തെടുക്കുന്ന സംഭവമാണ്. ഇതിപ്പോൾ നമുക്ക് അങ്ങനെ പച്ചരി പൊടി ഇങ്ങനെ വറുത്ത പൊടിയായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പത്തിരി ഇടിയപ്പം പിന്നെ അപ്പം ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഇതിലോട്ട് നമുക്ക് ഈസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. പത്തിരി അതുപോലെ ഇടിയപ്പം ഒക്കെ നമുക്ക് വാട്ടിയെടുത്തിട്ട് വെള്ളം തിളപ്പിച്ച് വാട്ടിയെടുത്തിട്ട് ചെയ്യുന്ന സംഭവമാണ് ഇതിൽ നൈസ് പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട് വെള്ളം എത്ര എന്നൊക്കെ. പക്ഷേ ഇതിൽ പറയുന്നതിനേക്കാളും വെള്ളം ഒരിച്ചിരി കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടി വരാറുണ്ട്. ഞാൻ 2 കപ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും 2 കപ്പ് വെള്ളം പറയുന്നുണ്ടെങ്കിലും എനിക്ക് ഒരിച്ചിരി കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടി വരാറുണ്ട്. ഞാനൊരു 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും അതുപോലെ കുറച്ച് 1-2 ടീസ്പൂണ് ഓയിലും കൂടെ, സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളക്കുമ്പോൾ ഇതിലോട്ട് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി ഇതിലോട്ടിട്ട് ഒന്ന് ഇട്ട് കൊടുക്കും തോറും ഇളക്കി കൊടുക്കാം കേട്ടോ. ആദ്യം ഇതുപോലെ കുറച്ച് ഇട്ട് ഇളക്കി കൊടുത്തിട്ട് ബാക്കിയുള്ളതും കൂടെ ചേർത്ത് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഒരിച്ചിരി മീഡിയം ഇട്ടു അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോട്ടൊക്കെ ആക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഒരു 10-15 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ വാട്ടിയെടുക്കണം. നമ്മളിങ്ങനെ വാട്ടി ഇങ്ങനെ എടുക്കും തോറും ഒരു 10 മിനിറ്റൊക്കെ ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ഒരു മാവ് ഒരു വെന്ത് വരുന്നൊരു ടെക്സ്ചർ ഉണ്ടല്ലോ, ആ ഒരു മാവിൻ്റെ കളർ തന്നെ ഒരു മാറി അങ്ങനെയൊക്കെ ആവുന്നുണ്ട് നമ്മൾ. പിന്നീട് എന്നിട്ട് ചെറിയൊരു ചൂടോടെ തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് അറിയോ, അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. ഇത് ഇങ്ങനെ നമ്മൾ വാട്ടിയെടുക്കുമ്പോൾ ഈ നമ്മളിത് പച്ചരിപ്പൊടിയല്ലേ, അപ്പോൾ പച്ചരിപ്പൊടിയിൽ മാത്രം ഉണ്ടാക്കി പത്തിരി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഹാർഡായി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്കിത് ചെറിയൊരു ചൂടോടെ തന്നെയാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. കംപ്ലീറ്റ് ചൂടാറാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട, ചെറിയൊരു ചൂടോടെ ഇത് നന്നായിട്ട് കുറച്ച് നേരം കുഴച്ചെടുക്കുകയും വേണം. അപ്പോഴാണ് നല്ല പത്തിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ കൈ പൊള്ളുന്നുണ്ടെങ്കിലൊക്കെ ചൂട് തട്ടുന്നുണ്ടെങ്കിൽ ഒരിച്ചിരി തണുത്ത വെള്ളം ചെറുതായിട്ടൊന്ന് കൈ ഡിപ്പ് ചെയ്തിട്ടൊക്കെ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാട്ടോ. നല്ല രീതിയിൽ ഇത് കുഴച്ചെടുക്കണം. ഇതും ഇതിൻ്റെ ഒരു നൈസ് പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഒരു ടാസ്ക്കാണ്. മെയിനായിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് എത്രത്തോളം കുഴച്ചെടുക്കുന്നുണ്ടോ അത്രയും നല്ലതാണ്. അപ്പോൾ അത് കയ്യിലുള്ള ഗ്ലൗസും ട്രൈപോഡും ഒക്കെ വലിച്ചെറിഞ്ഞിട്ടാണ് ഇതിപ്പോൾ കുഴക്കാനായിട്ട് നിന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ കാസർഗോഡ് പത്തിരി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയുള്ള പണിയൊന്നുമില്ലല്ലോ. അതെന്താണെന്നറിയോ, അതിലോട്ട് നമ്മൾ പുഴുക്കലരി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട് പുഴുക്കലരി ചേർക്കുമ്പോൾ. പൊടിയാണെങ്കിലും അരച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാണെങ്കിലൊക്കെ പുഴുക്കലരി ചേർത്തിട്ടാണ്. ഇതിലോട്ട് പച്ചരി മാത്രമല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാ ചെയ്യുന്ന പോലെ നല്ല ഇതായിട്ട് പൊട്ടാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ബോൾസാക്കി എടുക്കുക. ഇതുപോലെ നമുക്ക് ബോൾസാക്കി വെച്ചിട്ട് ഇനി ഇത് പരത്തിയെടുക്കുക. പരത്തിയെടുക്കുന്നതിലുണ്ട് കേട്ടോ ഒരുപാട് ഡിഫറൻസ്, അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ മലപ്പുറത്തൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് ഇതുപോലുള്ള പത്തിരി ഉണ്ടാക്കുന്ന കണ്ടിട്ടുമുണ്ട്, കഴിച്ചിട്ടുമുണ്ട്. പിന്നെ അതുപോലെ ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു നൈസ് പത്തിരി. അപ്പോൾ ഇവിടെയൊക്കെ കിട്ടുന്നത് കൂടുതലും ഇങ്ങനെയുള്ള പൊടിയൊക്കെയാണ്. കാസർഗോഡൻ ആ ഒരു പൊടി കിട്ടാറുണ്ട്, പെട്ടെന്ന് കിട്ടുന്നത് നൈസ് പത്തിരി പൊടിയാണ്. അപ്പോൾ ഇത് പരത്തി ഞാനിപ്പോൾ ഈ ഒരു പത്തിരി പ്രസ്സിൽ തന്നെയാണ് ഷീറ്റ് വെച്ചിട്ട് പരത്തിയെടുക്കുന്നുള്ള. ഒന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്ത ശേഷം, പ്രസ് ചെയ്ത ശേഷം നമ്മളിനി ഒരു കാര്യം കൂടെ ചെയ്യുന്നത്. നമുക്ക് ഇതുപോലെ തന്നെ ഇതിൽ തന്നെ പരത്തിയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാൻ മുമ്പൊക്കെ നമ്മൾ കാസർഗോഡൻ 10 ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ ഈ ഒരു വാട്ടിയെടുക്കുന്ന സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ ഇതുപോലെ പ്രസ്സിൽ പരത്തി കൊടുത്തിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ നമുക്കിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ പൊടി പത്തിരി പൊടി തന്നെയാണ് ഇതിൽ തട്ടിക്കൊടുത്തിട്ടുള്ളത്, വെതറി കൊടുത്തിട്ടുള്ളത്. പത്തിരി പൊടി തന്നെ ഈ നൈസ് പത്തിരി പൊടി തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് വെതറി കൊടുത്ത ശേഷം ഇനി ഇത് 2 സൈഡും നന്നായിട്ട് തന്നെ വെതറി കൊടുക്കാം. എന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു റോളിങ് അതിൽ
ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യുന്നത് ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തിട്ട് തന്നെയാണ്. പത്തിരി പ്രസ്സിൽ ചെയ്യുന്നത് കുറവാണ്, പക്ഷേ പത്തിരി പ്രസ്സിൽ ചെയ്യുന്നവരുണ്ട്. പത്തിരി പ്രസ്സിൽ നമുക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്നാക്കി കൊടുത്താൽ മതി. ഇങ്ങനെ പൊടി തട്ടി കൊടുത്തിട്ട്, പൊടി തട്ടി കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ ഈ മലപ്പുറം അവരൊക്കെ പത്തിരി ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് പൊടിയൊക്കെ തട്ടി കൊടുത്തിട്ട് അവർ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ഇപ്പോൾ ഉച്ചക്കൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ പരത്തി വെക്കും, എന്നിട്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അവർ ചുട്ടെടുക്കലാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ഒട്ടി പിടിക്കൂലല്ലോ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പൊടി തട്ടി കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ഒരു പൊടിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്തിട്ട് നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് ആക്കി കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പുറത്ത് തന്നെ ഫ്രിഡ്ജിലൊന്നും അല്ലാത്ത നമുക്ക് പുറത്ത് ഉച്ചക്കൊക്കെ ഉണ്ടാക്കി നമുക്ക് വൈകുന്നേരം, അല്ലെങ്കിൽ വൈകുന്നേരം ഉണ്ടാക്കി നമുക്ക് രാത്രിയൊക്കെ വെക്കാം. ഇതിപ്പോൾ ഞാൻ ഇതിൽ ചെയ്ത പോലെ തന്നെ ചെയ്തെടുത്തത്, പത്തിരി പ്രസ്സിൽ തന്നെ ചെയ്തിട്ട് വീണ്ടും ഇതിലോട്ട് ഇട്ട് കൊടുത്തതാണ്. ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ മൊത്തം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് വൈകുന്നേരമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് രാത്രി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടെങ്കിൽ 4 ദിവസം ഒക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ. ഇനി ഇത് നമ്മൾ പാനിലിട്ടിട്ട് അങ്ങനെ എടുക്കുന്നൊന്നുമില്ല, നമുക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ നേരത്തെ കാസർഗോഡൻ പത്തിരി കാണിക്കുന്ന പോലെ തന്നെ നമ്മൾ ഈ ഒരു സംഭവം പത്തിരി പ്രസ്സിൽ നന്നായിട്ട് തന്നെ നല്ല തിന്നായിട്ട് പ്രസ് ചെയ്ത ശേഷം നമുക്ക് പാനിലിട്ടിട്ട് എടുക്കാം. ജസ്റ്റ് ആ ഒരു രീതിയിലും ചെയ്യാം, അല്ലാതെ നമുക്ക് ഇതുപോലെയും ചെയ്തെടുക്കാം കേട്ടോ. അവരൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയാണ്, നമുക്ക് കാസർഗോഡൻ രീതിയിൽ ചെയ്യുന്ന പോലെ അങ്ങനെയും ചെയ്യാം. പക്ഷേ വാട്ടിയെടുക്കണം, നന്നായിട്ട് കുഴച്ചെടുക്കണം. ആ ഒരു രീതിയൊക്കെ ഈ ഒരു പൊടിയിൽ ചെയ്യുമ്പോൾ ഫോളോ ചെയ്യാം കേട്ടോ. ആ ഒരു സ്റ്റെപ്പൊക്കെ ഇതിപ്പോൾ ഞാൻ മൊത്തം ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെക്കുക. അപ്പോൾ നൈസ് പത്തിരിപ്പൊടി, കാസർഗോഡൻ പത്തിരിപ്പൊടി കിട്ടാത്തവർക്ക്, പുറത്തൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നൈസ് പത്തിരിപ്പൊടി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പാനിലിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കുന്നുണ്ടെങ്കിൽ കാസർഗോഡൻ പത്തിരി പോലെ തന്നെ ഇതുപോലെ തന്നെ നമ്മൾ വെച്ചാൽ മതി. ഈ ഇതുപോലെ കണ്ടെയ്നറിൽ അങ്ങനെ പൊടി തട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഒരു കോട്ടൺ ക്ലോത്ത് ഒന്ന് വിരിച്ചു കൊടുക്കുന്ന നല്ലതാണ്, അല്ലെങ്കിൽ ഒരു ക്ലിംഗ് റാപ്പ് കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്യുക, എന്നിട്ട് മൂടി വെക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ 4 ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ പുറത്ത് തന്നെ കുറച്ച് നേരം വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ കവർ ചെയ്യണമെന്നില്ല കേട്ടോ. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടെങ്കിൽ മാത്രം ഈർപ്പം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലുള്ള ആ ഒരു ഈർപ്പം വീണിട്ട് നനയാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച ഇതുപോലെ ബട്ടർ പേപ്പർ ഇട്ട് വെച്ചാൽ മതി, ഞാനിങ്ങനെ ചെയ്യാറില്ല അതിന് കേട്ടോ. നൈസ് പത്തിരി ഇതുപോലെ ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല. കാസർഗോഡൻ പത്തിരിയൊക്കെ അങ്ങനെ വെക്കാറുണ്ട്, അതിന് വല്ലപ്പോഴും അങ്ങനെ വെക്കലൊക്കെ ഉണ്ട്, പക്ഷേ ഇതാദ്യമായിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ വെച്ചപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ചെടുക്കുമ്പോൾ ഒരു ദിവസം തന്നെ വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോൾ തന്നെ നമ്മളിതിൽ വെച്ച് കൊടുത്തിട്ടുള്ള ഒരു ബട്ടർ പേപ്പറൊക്കെ ഒന്ന് നനഞ്ഞിട്ടുണ്ട് അതിന്. അപ്പോൾ ബട്ടർ പേപ്പർ വെക്കാതിരിക്കുക. പിന്നെ ക്ലിംഗ് റാപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ മുകളിലും വെള്ളമൊക്കെ ഉണ്ടാകും, അതൊക്കെ ഇതിലോട്ട് തൂകാത്ത രീതിയിൽ ഇതിപ്പോൾ കണ്ടില്ലേ, ഫുള്ളൊന്ന് നനഞ്ഞ രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ ദിവസം വെക്കുമ്പോൾ എന്തായാലും ഈ ഒരു പത്തിരിയും കൂടെ ഷീറ്റും കൂടെ ഒന്ന് നനഞ്ഞിട്ട് സ്പോയിലാവും. പിന്നെ ക്ലിംഗ് റാപ്പ് മെല്ലെ വേണം മാറ്റാനായിട്ട് ഇതിലോട്ടൊന്ന് തൂകാത്ത രീതിയിൽ. ഇപ്പോൾ കണ്ടില്ല, ഈ ഒരു ഷീറ്റ് നമ്മൾ എങ്ങനെയാണ് വെച്ചത് ആ ഒരു രീതിയിൽ തന്നെ ഉണ്ട്, പൊടിഞ്ഞിട്ട് പോയിട്ടോ അങ്ങനെയൊന്നുമില്ല. ഇനി നമ്മൾ ഇതിലുള്ള പൊടി, കുറച്ച് പൊടി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് ഒന്ന് തട്ടിക്കൊടുത്തിട്ടാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. ഒന്നും കൂടി ഇതുപോലെ ഇങ്ങനെ തട്ടിക്കൊടുത്തിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. ഓൾറെഡി നമ്മൾ പൊടിയൊക്കെ വിതറി കൊടുത്തിട്ട് തന്നെയല്ലേ പരത്തുന്നത്. അപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ തട്ടിക്കൊടുത്തിട്ട് ഇനി നമ്മളിത് പാനിലിട്ടിട്ട് ചുട്ടെടുത്താൽ മതി. നമ്മൾ സാധാരണ എങ്ങനെയാണോ ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെ അപ്പം തന്നെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് കുക്കായി വരുമ്പോൾ നമുക്കിത് വീണ്ടും തിരിച്ചിട്ടിട്ട് മാറ്റിയാൽ മതി. അപ്പോൾ നമ്മളിതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും കുക്കായി വന്നിട്ടുണ്ടെന്ന്. എന്നിട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതും നന്നായിട്ട് തന്നെ ഇതുപോലെ പൊള്ളി വരുന്നുണ്ട്, അതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല നമ്മൾ ഫ്രഷായിട്ടുണ്ടാക്കുന്ന രീതി തന്നെയാണ് ഇങ്ങനെ ചെയ്യുമ്പോഴും. ഇനി ഇതിലും കുറച്ച് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കുക. അങ്ങനെ പൊടിയൊന്നുമില്ല എന്നാലും തട്ടിക്കൊടുത്തിട്ട് കാസറോള വെക്കുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.